നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം ഒരർത്ഥത്തിൽ സ്വാമിജി വല്ലാതെ ഭയപ്പെടുത്തിയിട്ടാണ് നിർത്തിയത്. കാരണം ഈ മോഹത്തിൻ്റെ ഒരു വികാസം, മോഹം അത്രയും വളരുന്ന സമയത്ത് നമുക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു പുതിയൊരു ഒരു അഭിനിവേശം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ് സ്വാമിജി പറഞ്ഞത്. തീർച്ചയായും അത് സമസ്ത മേഖലകളിലും അതിന് വ്യാപിച്ചിരിക്കുന്നു. ആ വഴി തന്നെ നമുക്ക് പോകാം സ്വാമി. തീർച്ചയായും. ഇന്ന് നിങ്ങൾ മതരംഗങ്ങളെ നോക്കുക. മതം മനുഷ്യൻ്റെ സമാധാനത്തിനുള്ളതല്ലെന്ന്, അതിലൊരു കാലത്ത് മോഹിച്ച് ജീവിച്ച നേതൃത്വങ്ങളെല്ലാം ആ മോഹത്തിലൂടെ കടന്നു വന്നൊരു അഭിനിവേശത്തിൻ്റെ തലത്തിലെത്തി നിൽക്കുകയാണ്. രാഷ്ട്രീയ രംഗങ്ങൾ മുഴുവൻ നോക്കുക. പിടിച്ചു നിൽക്കാനുള്ളൊരു അഭിനിവേശമാണ്, തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു അഭിനിവേശത്തിലാണ്. ആദ്യം ഇത് മോഹം മാത്രമായിരുന്നു. മോഹത്തിൻ്റെ കാലത്ത് കിട്ടിയ അവസരങ്ങൾ മുഴുവൻ ഉപയോഗിച്ചു, ആവശ്യത്തിനല്ല ഉപയോഗിച്ചു. ഒരു കലാകാരൻ്റെ, ഒരു സാഹിത്യകാരൻ്റെ, ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ, ഒരു ബ്രഹ്മചാരിയുടെ, ഒരു ഗൃഹസ്ഥൻ്റെ, ഒരു പുരോഹിതൻ്റെ ഒക്കെ ജീവിതം അതിൻ്റെ തുടക്കം മുതലെടുത്താൽ അതിൻ്റെ വികാസ പരിണാമങ്ങളുടെ ചരിത്രം മോഹത്തിൻ്റെയാണ്, ആവശ്യത്തിൻ്റെയല്ല. നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി എത്ര ഊർജം ചെലവാക്കി, ഓരോരുത്തരെയും കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുക. ആവശ്യത്തിനായിരുന്നു നിങ്ങൾ ഊർജം ചെലവാക്കിയതെങ്കിൽ നിങ്ങൾക്ക് ഈ അകാല വാർദ്ധക്യമെല്ലാം വരുമായിരുന്നു എന്ന് ചോദിക്കാം. ആവശ്യത്തിനാണ് നിങ്ങൾ ഊർജമെടുത്ത് ജീവിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം രോഗങ്ങൾ വരുമായിരുന്നോ എന്ന് ചോദിക്കാം. ഇത്രമാത്രം സമ്പത്ത് തന്നെയും വേണ്ടി വരില്ലായിരിക്കും അല്ലേ സ്വാമിജി? ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഈ സാമ്പത്തിക ദർശനങ്ങൾ തന്നെ ആവശ്യം വരില്ല, ഇത്രയേറെ ഇറക്കുമതികൾ വേണ്ടി വരില്ല. ഒരു ഭാഗത്ത് കേന്ദ്രം ഒരു എഗ്രിമെൻ്റ് വെക്കാൻ പോകുന്നു, അതിനെതിരെ മറുഭാഗത്ത് സ്റ്റേറ്റുകൾ എതിരാകുന്നു. ഇതെല്ലാം മോഹങ്ങളുടെ ഒരു വികാസ പരിണാമത്തിൻ്റെ ചരിത്രമാണ്. എത്ര കണ്ടൊരുവൻ്റെ മോഹം മറ്റൊരുവൻ്റെ മോഹത്തെ അതിക്രമിച്ച് വിജയിക്കുന്നുവോ അത്ര കണ്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കി അവ പിടിച്ചു നീക്കും. മോഹികളായ രാജ്യതന്ത്രജ്ഞന്മാർ, മോഹവലയത്തിൽ കുടുങ്ങിയ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, നിരൂപക പ്രമാണിമാർ മോഹം തന്നെ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച് മോഹിപ്പിച്ച് ജീവിക്കുമ്പോൾ കാലം നോക്കാതെ, ദേശം നോക്കാതെ, ഋതു നോക്കാതെ, സ്വന്തം പ്രായവും പക്വതയും അറിവും നോക്കാതെ മോഹിച്ചു പോയതിൻ്റെ ചരിത്രവും അവസാനം ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മോഹത്തിനായിക്കൊണ്ട് അലഞ്ഞതിൻ്റെ പേരിലുള്ള ക്ഷീണം കാരണം ആവശ്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യം നടത്താനുള്ള ഒരു ജീവിതത്തിന് ഇനിയും ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വരുന്ന അഭിനിവേശമാണ് മൃത്യുവിൻ്റെ രംഗത്തേക്ക് രോഗങ്ങളെയും അപകടങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു മോഹിയായ ഭിഷഗ്വരന് സാധ്യതയുണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉപകരണങ്ങൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള കെട്ടിടങ്ങൾ, അവിടെയുള്ള എം ബി എ മാനേജ്മെൻറ്റുകൾ ഇതെല്ലാം കണ്ട് ഈ ഭ്രമം എല്ലാം കൂടെ കണ്ട് മോഹിച്ച പണ്ഡിതന്മാരും, മോഹിച്ച മതനേതാക്കന്മാരും, മോഹിച്ച ആക്ടിവിസ്റ്റുകളും, മോഹിച്ച മാധ്യമങ്ങളും നമ്മോട് പറയുന്നു നമ്മൾ പുരോഗതിയിലാണെന്ന്. അവയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നതിനനുസരിച്ചുള്ളൊരു ആവശ്യം നിർവഹിക്കുവാൻ അവയ്ക്ക് കഴിയുമോ? അതാണ്
ഏറ്റവും ജീവൽ പനി വന്ന് കിടക്കുന്ന ഒരു കുഞ്ഞിനെ സമാധാനിപ്പിച്ച് ഒരമ്മ കൊടുക്കുന്ന പൊടിയരി കഞ്ഞിയുടെ പ്രയോജനമെങ്കിലും ബഹുരാഷ്ട്ര കുത്തകകൾ ഇറക്കുന്ന ലക്ഷക്കണക്കിന് ഗുളികകൾ തീറ്റാൻ ജീവിതാഭിനിവേശം ഉള്ളവനെ പിടിച്ച് കിടത്തി ചെയ്ത് മൃത്യുദണ്ഡനവും വാങ്ങിക്കൊടുത്ത് തിരിച്ച് ശവമായി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുവരാനും ആംബുലൻസ് ഉണ്ട് എന്നുള്ളത് പുരോഗതിയാണെന്ന് പറയുന്ന വൃത്തിഹീനമായ ഒരു സംസ്കാരം. ഒരു അഭിനിവേശ കമ്പോളം. അഭിനിവേശ കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ അഭിനിവേശവുമായി ചെല്ലുന്നവന് വെന്റിലേറ്ററും മറ്റ് കാര്യങ്ങളും ഐ സിയുവും എല്ലാം നേടിക്കൊടുത്ത് അഭിനിവേശം കൊണ്ട് മക്കളെ കണ്ടില്ലെങ്കിലും ബന്ധുക്കളെ കണ്ടില്ലെങ്കിലും നാളെ അവരെ ആരോഗ്യത്തോടെ കാണാമല്ലോ എന്ന പ്രതീക്ഷ അയാൾക്കും ബന്ധുക്കൾക്കും നൽകി ആരെയും കാണാതെ ആരോടും ഉരിയാടാതെ ആരോടും സങ്കല്പങ്ങൾ പങ്കുവെക്കാതെ അതിനുള്ളിലെ ഏകാന്തതയിൽ എരിഞ്ഞടങ്ങി തിരിച്ചു മേടിച്ചു കൊണ്ടുപോകുമ്പോൾ ആവശ്യത്തോടും ഉപവിയോടും സ്നേഹത്തോടും നാം കാണിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പേരിൽ മര്യാദകേടും ദുഷ്പ്രഭുത്വതയും സംസ്കാരഹീനതയുമാണ്. ഇത് സന്ദർഭോചിതം ആകുമോ എന്നെനിക്കറിയില്ല. പെട്ടെന്ന് എനിക്ക് ഏതോ ഒരിക്കൽ സ്വാമിജി പറഞ്ഞത്, അവർ അലക്സാണ്ടർ കഥ പറഞ്ഞില്ലേ സ്വാമിജി, ഈ ചവപ്പട്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് കൈ പുറത്തേക്കിട്ടെ, അതിന് അത് ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെയാണല്ലോ. അതെ. എത്ര കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാൻ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരുന്നിട്ട് തൻ്റെ മോഹങ്ങളെല്ലാം തന്നെ കൊണ്ടെത്തിച്ച മോഹവലയത്തെ ശാസ്ത്രമാണെന്നും തെറ്റിദ്ധരിച്ച് മോഹമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങോട്ട് പോവില്ല. അതുണ്ടാക്കിയ ഒരു അഭിമാനത്തിന്റെ ഒരു ചോർച്ചയുടെ ഒരു നിമിഷം തീർച്ചയല്ലേ. മോഹിപ്പിച്ചാണ് അങ്ങോട്ട് ക്ഷണിക്കുന്നത്. പാക്കേജുകളെല്ലാം മോഹത്തെ വർദ്ധിപ്പിക്കാനുള്ളതാണ്. അവിടുത്തെ ഇൻഷുറൻസുകളെല്ലാം മോഹത്തിനുള്ളതാണ്, ആവശ്യത്തിനുള്ളതല്ല. ഇതൊക്കെ മോഹിപ്പിച്ചെടുത്താലും അത് നേടാൻ കടമ്പകൾ വേറെ പലതുമുണ്ട്. ആവശ്യ സമയത്ത് ഇവയൊന്നും ഉപകരിക്കാറുമില്ല. ഭരണയന്ത്രം തന്നെ മോഹത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത്. ആ മോഹം ജീവിക്കാനുള്ള അത്യായ ആഗ്രഹം ആ സമയത്ത് ഒരിടത്ത് ചെന്നാൽ 50 ലക്ഷം കൊടുത്താൽ ഒരു സാധനം കിട്ടും. അവിടെ ഒരു സ്വാമിയുണ്ട്, അങ്ങേര് തലയെ കാലു വെക്കും. ദക്ഷിണ ജില്ലരൊന്നും പോരാ കേട്ടോ, അങ്ങേരുടെ കാലയിൽ ഒരുപാട് സാധനമുണ്ട്. അതുകൊണ്ട് ദക്ഷിണ ഇന്ന പോലെ വെച്ചാൽ തലയെ കാലു വെക്കും എന്ന് പറഞ്ഞാൽ ജീവിതാഭിനിവേശം ഉള്ളവനായി ചെന്ന് വീഴുന്നത്. ആവശ്യങ്ങളോട് മാത്രം നീതി പുലർത്തി ജീവിച്ചവൻ അപ്പോഴും പറയും, അയാളുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെയും ജീവിതം, എന്നെപ്പോലെ തന്നെയാണ് അയാളും. എനിക്കുള്ളതെല്ലാം എൻ്റെ ചെയ്തികളുടേതാണ്. എനിക്ക് എന്നെ രക്ഷിക്കാനാവൂ. ഇത്രയും കാലം മോഹത്തിനായി ഞാൻ ഒരുപാട് മുടക്കി. ഇനിയൊരു മോഹം ഇതിനേക്കാൾ വലുതായിട്ട് വീഴാൻ പോകുന്നില്ല. എന്ന സമചിത്തതയുണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസം ഇന്ന് അച്ഛനമ്മമാർക്ക് വേണ്ട. ജനങ്ങളെ മോഹിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് തടയാനുണ്ടായ പ്രസ്ഥാനങ്ങളെല്ലാം പ്രാസ്ഥാനികമായി ചൂഷണം ചെയ്യാനുള്ളത് അനുവദിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്.
സോഷ്യലിസത്തിന്റെ അന്തർധാരയ്ക്ക് യോജിക്കാത്തതാ പരസ്യങ്ങളെല്ലാം. സോഷ്യലിസത്തിന്റെ അന്തർധാരയ്ക്കും അതിന്റെ തത്വചിന്തയ്ക്കും യോജിക്കാത്തതാണ് മോഹം വളർത്തുന്ന കലകളെല്ലാം. മനുഷ്യനെ ആതുരനാക്കുന്നതാണ്. അവയുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നതെന്ന് സോഷ്യലിസ്റ്റുകളാണ്. ഇതൊരു വൈപരീത്യമല്ലേ? ജനജീവിതം അതിൻ്റെ അടിസ്ഥാന തന്തുവിൽ നിന്ന്, അതിൻ്റെ ആവശ്യ തന്തുവിൽ നിന്ന് മാറിയില്ലേ? മോഹത്തിൻ്റെ ലോകം അഭിനിവേശത്തിലേക്ക് എത്തുന്നതാണ്. ജീവിക്കാനുള്ള കടുത്ത അഭിനിവേശം. നമ്മുടെ കലാകാരന്മാർ സന്തുഷ്ടമായി ജീവിച്ചുവെങ്കിൽ സന്തുഷ്ടമായ മൃത്യുവിലേക്ക് ചിരിച്ചു കടന്നു പോകണം. അടുക്കയിരിക്കുന്നവരെ മുഴുവൻ കരയിപ്പിച്ച് സ്വയം കരഞ്ഞ് പൂർത്തീകരിക്കാതെ പോകുന്ന കലാകാരന്മാർ, ആധ്യാത്മിക നേതാക്കൾ, ഈ ലോകത്തിലെ ജീവിതം എന്നതിനേക്കാൾ കൂടിയൊരു ജീവിതമുണ്ടെന്നും അതിനായിട്ടാണ് ഈ ജീവിതത്തിൽ പ്രയത്നിക്കുന്നതെന്നും മോഹിപ്പിക്കുന്നവരാണ്. മോഹിപ്പിച്ചിട്ട് ഇവർക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് മോഹം കൂടുതലെന്ന് വരുമ്പോൾ ഇവർ മോഹിപ്പിച്ചത് തെറ്റാണെന്ന് പഠിക്കാൻ അധികം നേരമൊന്നും വേണ്ട. അങ്ങനെ തിരിച്ചറിയാനുള്ള ഇടം നൽകാത്ത വിധം ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. ഞാൻ പ്രസംഗിച്ച് നടക്കുന്നത് മുഴുവൻ അങ്ങേ ലോകത്തുള്ള സുഖത്തെയും സൗഭാഗ്യത്തെയും കുറിച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ കിട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള നല്ല ജീവിതമാണ് ഇതെന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഉണ്ടാക്കാവുന്നത് മുഴുവൻ ഉണ്ടാക്കി വെച്ച് മരിക്കാൻ ഇഷ്ടമില്ലാതെ, കാരണം സ്വച്ഛന്തമായി പോയിക്കൂടെ സ്വാമി, ഇപ്പോഴല്ലേ ശരീരം നന്നായിട്ട് വിട്ടുപോകുന്നത്, വിട്ടുപോകുമ്പോൾ അങ്ങ് സന്തുഷ്ടനായി വേണ്ടേ ഇവിടുന്ന് പോകാൻ എന്ന് ചോദിച്ചാൽ, ഏട്ടിലപ്പടി പയറ്റിലിപ്പടി എന്ന് പറഞ്ഞതുപോലെ കിടന്ന് വിഷമിക്കുകയും ബാക്കിയുള്ളവരോട് കരയുകയും ഇനിയും കുറേ കൂടെ ചെയ്തു തീർക്കാനുണ്ടെന്ന് വ്യാമോഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ അഭിനിവേശത്തിൽ കിടക്കുമ്പോൾ ആ ഡോക്ടറെ കൊണ്ടുപോവാ, ഈ ഡോക്ടറെ കൊണ്ടുപോവാ, അമേരിക്കയിലേക്ക് പോവാം, ഇംഗ്ലണ്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഇയാൾ ഇതുവരെ പറഞ്ഞത് തെറ്റാണെന്ന് ജനത്തിന് ബോധ്യപ്പെടാൻ എത്ര നേരമാവേണ്ടേ? മരണം ഒരു സത്യമാണെന്നും എൻ്റെ ശരീരം കൊണ്ട് നിറവേറ്റാവുന്ന ആവശ്യങ്ങൾ കഴിഞ്ഞുവെന്നും ഈ ശരീരത്തെ ഞാനിവിടെ ഉപേക്ഷിക്കുകയാണെന്നും പുതിയൊരു ശരീരം എനിക്കായി അവിടെ ഉണ്ടെന്നും സമചിത്തതയോടെ പറഞ്ഞു കൊടുക്കാൻ പഠിച്ചിട്ടുള്ളവർ അത്ര. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന മതങ്ങളിലെ ആളുകൾ, പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്ത മതങ്ങളിൽ നിങ്ങളുടെ എല്ലാം ഒപ്പം ഞാൻ ഇത്രയും പ്രവർത്തിച്ചു. ഞാൻ പ്രവർത്തിച്ചതൊന്നും നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, തമ്പുരാന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിനായി ദൈവവിളിയോടുകൂടി നിയോഗിക്കപ്പെട്ട് ഇത്രയും കാലം സ്വച്ഛന്തമായി ഞാൻ പ്രവർത്തിച്ചു. എന്നെ വിളിക്കുന്നു ആ തിരുമനസ്. നിങ്ങളൊന്നും ഇനി എൻ്റെ മേൽ ബന്ധം ഉണ്ടാക്കരുത്. വിട നൽകണം. ഇവിടെ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ സഹായവും സഹകരണവും ഒക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തമ്പുരാൻ്റെ വിളി കേട്ട് പോകാൻ നിങ്ങളുടെ കരച്ചിലും പിഴിച്ചിലുമൊക്കെ എന്നെ വേദനിപ്പിക്കാൻ ഇടയാകരുത്. നിങ്ങളൊക്കെ സന്തുഷ്ടരായിരിക്കണം. ഞാൻ പോകുന്നത് തമ്പുരാൻ്റെ അടുക്കലേക്കാണ് എന്ന് പറയുന്ന മതങ്ങൾ എത്ര. മത അനുഭവം ഇവന്മാർക്കുണ്ടെങ്കിൽ, ഇതില്ലാതെ നിങ്ങളെപ്പോലെ മോഹിക്കുന്നവനെ നിങ്ങൾ ചുമന്നിട്ട് എന്നെത്തും അവിടെ വിശ്വസിക്കുകയും അതാണ് ഏറ്റവും വലുതെന്ന് പറയുകയും അതിലുള്ള എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ തലയെ കൈവച്ചാൽ, ഞാനൊന്ന് നിങ്ങളുടെ വായിൽ തുപ്പിയാൽ, എൻ്റെ കാല് നിങ്ങളുടെ തലയെ മുട്ടിച്ചാൽ, ഞാനൊന്ന് ആലിംഗനം ചെയ്താൽ, ഞാനൊരു വെള്ളം ജപിച്ചു തന്നാൽ, ആ കഴിവുകൾ എനിക്കുണ്ടായതിൻ്റെ പേരിൽ നിങ്ങളുടെ രോഗങ്ങളും പ്രശ്നങ്ങളും മാറുകയും
എനിക്കുണ്ടാകുമ്പോൾ ഈ വെള്ളവും എൻ്റെ കാലും ഒന്നും പ്രയോജനപ്പെടാതെ വരികയും അപ്പോൾ എനിക്ക് വേദനകൾ കൂടുകയും അപ്പോഴെനിക്ക് ഈ ചികിത്സയിലും ഈ പരിപാടിയിലും ഒന്നും വിശ്വാസമില്ലാതെ വരികയും ആധുനികമായതിനെ മാത്രം അഭിനിവേശം കൊണ്ട് സമീപിക്കുകയും ചെയ്യുമ്പോൾ ജീവിതാഭിനിവേശമുള്ളവനെയാണ് നിങ്ങൾ ഓരോരുത്തരും ചുമക്കുന്നത് എന്ന് സ്പഷ്ടമാണ്. അതെ സ്വാമിജി, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പക്ഷേ എല്ലാവരെയും തിരിച്ചറിയാനും ഒപ്പം തിരിച്ചറിയാനും ഒക്കെ പറ്റിയ ഈ അഭിനിവേശങ്ങളെ മനോഹരമാക്കി തരുവാനുള്ള MBA മാനേജ്മെന്റാണ് മാധ്യമങ്ങൾ കളിക്കുന്നത്. അവർ നിങ്ങളുടെ ഇടയിലേക്ക് അഭിനിവേശത്തെ ശാസ്ത്രീയമാക്കുന്നു, വർണ്ണപ്പൊലിമയാർന്നതാക്കുന്നു, മോഹങ്ങളെ നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളാക്കി മാറ്റുന്നു, മനുഷ്യമോഹങ്ങളെ ഇൻ്റർവ്യൂവുകളിലൂടെ, മനുഷ്യമോഹങ്ങളെ സംവാദങ്ങളിലൂടെ, മനുഷ്യമോഹങ്ങളെ ചർച്ചകളിലൂടെ, മനുഷ്യമോഹങ്ങളെ ഐതിഹാസികങ്ങളായ വർണ്ണപ്പൊലിമകളിലൂടെ വളർത്തിയെടുത്ത് ആ മോഹങ്ങളാണ് ജീവിതത്തിന് അത്യന്താപേക്ഷിതമെന്ന് ധരിപ്പിക്കുക മാത്രമാണ് ഇന്ന് കലയും സാഹിത്യവും മാധ്യമങ്ങളും ചെയ്യുന്നത്. മതങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ മുഴുവൻ ഇന്നതാണ്. അർച്ചനയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ, എഴുന്നള്ളത്തിന് ക്യൂ നിൽക്കുമ്പോൾ, പ്രസാദ വിതരണത്തിന് കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ അന്തരംഗം ശാന്തിതമായ ഈശ്വര അന്വേഷണത്തിലോ ശാന്തിപ്രദങ്ങളായ ആധ്യാത്മിക വിഭൂതികളിലോ അല്ല, മറിച്ച് നിങ്ങളുടെ മോഹങ്ങളെ തരുന്ന ഏതോ ഒരു മായാ മാന്ത്രികനെ തേടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. മോഹസാധ്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പോയി, കുട്ടിയില്ലാത്ത നിങ്ങൾ പോയി അർച്ചന കൂപ്പൺ എടുത്തോ, യാഗത്തിന് കൂപ്പൺ എടുത്തോ, നിങ്ങൾ അവിടെ പോയി നിൽക്കുമ്പോൾ ഏതോ ഈശ്വര നിശ്ചയം കൊണ്ട് കുട്ടിയുണ്ടായാൻ സമയമായിട്ടില്ല, ഇത്രയും ക്ലേശവും ഇത്രയും അശാന്തിയുമുള്ള എൻ്റെ കുടുംബത്തിലേക്ക് ഒരു കുട്ടി കൂടി ഉണ്ടായാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടേക്കില്ല എന്നറിയുന്നവനാണ് എനിക്കിപ്പോൾ കുട്ടിയെ തരാത്തത്. എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ട് എൻ്റെ ഭാര്യയും ഞാനുമായുള്ള സ്നേഹബന്ധം വളർന്നിട്ട് ഒരു കുട്ടിയെ ശാന്തമായി വളർത്തുവാൻ പര്യാപ്തമായ അന്തരീക്ഷമുണ്ടായിട്ട് മതിയെന്ന് തീരുമാനിച്ച ആ അല്ലമീനായ തമ്പുരാൻ്റെ, ആ പരമകാരുണികനായ കർത്താവിൻ്റെ, ആ പരമോന്നതനായ ദൈവത്തിൻ്റെ ചിന്തയെന്ന് ദൈവവിശ്വാസി വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവൻ ശാന്തിയോടെ ഇരിക്കും. ആ കർമ്മത്തിൽ നിന്ന്, ആ അർച്ചനയിൽ നിന്ന് ഏതൊരു അത്ഭുതകരമായ വ്യക്തി ഉണർന്നു വരുമെന്നും അയാൾ നിങ്ങൾക്ക് ഈ വൈതാളിക ഘട്ടത്തിലും ഒരു കുട്ടിയെ തന്നെ തരുമെന്നും മോഹിച്ച മോഹത്തിൽ പെടുമ്പോഴാണ് ആ കൂപ്പണ്ട ചാർജ് കൂടുന്നത്. നിങ്ങളുടെ അച്ഛൻ്റെ, നിങ്ങളുടെ അമ്മയുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വന്ന, നിങ്ങളിൽ ഉറഞ്ഞുകൂടിയ ജനിതകത്തിലും നിങ്ങളുടെ ക്രോമസോമുകളിലും ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ലാഞ്ഛന ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ അണ്ടത്തെ ഒരു പരപുരുഷന്റെ സംയോഗം ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കൃത്രിമമായൊരു ഡോക്ടർ ആ ബീജം നിങ്ങളുടെ ഭാര്യയുടെ അണ്ടത്തോട് ചേർത്ത് നിക്ഷേപിച്ച് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തിയുണ്ടെന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോഴും അവൾക്ക് ബീജശേഷിയുള്ള ഒരു പുരുഷനോട്
ഇണചേർന്ന സ്നേഹത്തിൽ നിന്നൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ വളർത്താൻ താല്പര്യം വരാതിരിക്കുന്ന വിധം നിങ്ങളുടെ മോഹങ്ങളെ ശാസ്ത്രീയമായി വികലമാക്കുന്നത് ആധുനിക ശാസ്ത്ര രീതികളാണ്. ഇന്ത്യയിൽ അതിന് നിയമനിർമ്മാണങ്ങളൊന്നും ഇനിയും ആധുനിക കാലത്ത് നടന്നിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ നിയമങ്ങളുള്ള ഗ്രന്ഥം ഏറ്റവും പ്രാചീനമാണ്, നാരദ സ്മൃതിയാണ്. നിയോഗിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും നിയോഗിയുടെ സ്വത്തിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നതും ദത്തെടുക്കലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുമൊക്കെ നിയമത്തിൽ ഏറ്റവും പ്രാചീനമാണ്. നിങ്ങളുടെ പുതിയ ഭരണഘടനയിലോ നിയമത്തിലോ ഇല്ല. നിയമബാഹ്യമായാണ് ഈ മോഹം ഇന്ന് നടക്കുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കുന്നവനും ബോംബെയിൽ പഠിക്കുന്നവനും നാട്ടിൽ നിന്നകന്ന അച്ഛനും അമ്മയും അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ടല്ലാതെ ചെത്തി നടക്കുവാൻ തൻ്റെ ബീജമോ അണ്ടമോ പുരുഷനും സ്ത്രീയും ദാനം ചെയ്യുമ്പോൾ അതെടുത്ത് ശീതീകരണികളിൽ വെച്ച് ശീതീകരിച്ച് അവയെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ച് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ കുട്ടിക്ക് വേണ്ടിയുള്ള മോഹം വളർത്തിയെടുത്ത് ആ വളർച്ചയുടെ ഔന്നത്യത്തിൽ വെച്ച് ഇതിനെ കൃത്രിമമായി സങ്കലനം ചെയ്ത് വിടുമ്പോൾ ഒരു മോഹത്തിന് വേണ്ടിയാണ് ഇവൻ ഈ ബീജം ദാനം ചെയ്തത്, ഈ അണ്ടം ദാനം ചെയ്തത്. അത് മറ്റൊരുത്തന് കുട്ടിയുണ്ടാകുവാനുള്ള സമാധാനത്തിലോ സന്തോഷത്തിലോ തൃപ്തിയിലോ ഓർഗാസത്തിലോ ചെയ്തതല്ല, കൃത്രിമ മാർഗങ്ങളിൽ ചെയ്തതാണ്. ശാസ്ത്രം പോലെ വിലക്ഷണവും ശാസ്ത്രം പോലെ അപകടകാരിയുമായ ഒന്ന് ഉപയോഗിക്കുന്നവൻ്റെതല്ലേ തെറ്റ് എന്ന് ചോദിക്കും. അല്ല, ഗവേഷകൻ മനുഷ്യൻ്റെ ആവശ്യത്തെ കരുതി അല്ല ഗവേഷണം നടത്തുന്നത്, പ്രശസ്തിയെ കരുതിയാണ്.